ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിനീറ്റ. ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് കോഴിക്കോട് കഞ്ഞിപ്പന്തല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ അവന് പനിയായതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ നിർത്തി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന കടയാണ് കഞ്ഞിപ്പന്തൽ. അവിടുത്തെ ഫോട്ടോസും മെനു ഒക്കെ കണ്ടപ്പോഴേ പോകാനോട്ടൊരു ആകാംക്ഷ കൂടി കിട്ടും. അങ്ങനെ ഞങ്ങൾ കഞ്ഞിപ്പന്തലിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ വിഭവങ്ങൾ. പലതരം കഞ്ഞികളുണ്ട് കേട്ടോ. മമ്പയർ കഞ്ഞി, ചെറുപയർ കഞ്ഞി, തേങ്ങാപ്പ കഞ്ഞി, അങ്ങനെ ഒരുപാട് തരം കഞ്ഞികളുണ്ട്. ഇതിനുള്ളിൽ ആംബിയൻസിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി വൈബാണ്. അത്ര വലിയ റെസ്റ്റോറൻ്റ് ഒന്നും അല്ല കേട്ടോ, ചെറുതാണെങ്കിലും എ സി റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല വൈബാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് സാധാ നോർമൽ കഞ്ഞിയും അതുപോലെ തന്നെ ഒരു ചട്ടിച്ചോറുമാണ്. ചട്ടിച്ചോറും ഇവിടെ രണ്ട് ടൈപ്പിലുണ്ട്. നോർമൽ ചട്ടിച്ചോറാണ് പറഞ്ഞത്, സ്പെഷ്യൽ ഒന്നും പറഞ്ഞില്ല. സ്പെഷ്യൽ ആകുമ്പോൾ കുറച്ച് ഡിഷസൊക്കെ എക്സ്ട്രാ ഉണ്ടാകും, അതുപോലെ തന്നെ വെറൈറ്റീസ് ഉണ്ടാകും. സീ ഫുഡൊക്കെ ഒരുപാട് കാണും കേട്ടോ അതിൽ. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ രണ്ട് കറികൾ വന്നിട്ടുണ്ട്. കറിയുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ചട്ടിച്ചോറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ ഓംലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് മാറ്റി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മീൻ പൊരിച്ചത്, ഒരു പീസ് ചിക്കൻ പൊരിച്ചത്, കുറച്ച് ബീഫ് കറി, കപ്പ, ചമ്മന്തി, അച്ചാർ, ബീൻസ് തോരൻ, പിന്നെ വേറെ എന്തോ രണ്ട് മൂന്ന് കറികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയത്തില്ല. ഇത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ചോറും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ, ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അവനും കൊടുത്തു. ഞങ്ങൾ അങ്ങനെ രണ്ടേരും കൂടി ഷെയർ ചെയ്താണ് കഴിച്ചത്. അല്ലാണ്ട് അവൻ നോർമൽ കഞ്ഞിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു. റേറ്റ് വൈസ് നോക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ചട്ടിച്ചോറും. എനിക്ക് അവിടുത്തെയാണ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. ഇതേ റേറ്റിന് അവിടെ കുറച്ചുകൂടി ഐറ്റംസ് കൂടുതൽ കിട്ടും. ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായതുപോലെ ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മീനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം കഴിച്ചു തുടങ്ങി. പിന്നെ ഇതാണ് അവൻ്റെ നോർമൽ കഞ്ഞി, ഭയങ്കര നാടൻ സ്റ്റൈല്. ആ സ്പൂണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിരട്ടയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ പപ്പടം, അച്ചാർ, കപ്പ, ചമ്മന്തി, പിന്നെ ബീൻസ് തോരൻ, ഇത്ര ഐറ്റംസാണ് അതിലുള്ളത്. ഇത് നോർമൽ കഞ്ഞിയാണ്. ഇതിന് തന്നെ 90 രൂപ ഏതാണ്ട് വരുന്നു കേട്ടോ. എൻ്റെ ഒരു അറിവിൽ 90 രൂപ വരുന്നു. ഞങ്ങൾ പിന്നെ ഷെയർ ചെയ്ത് കഴിച്ചു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനാ ഫുള്ള് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണ്. വയറ് നിറഞ്ഞുകൊണ്ട് ഞാനത് മൊത്തം കഴിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ഫുഡ് പാഴാക്കണ ഭയങ്കര വിഷമമുള്ള കാര്യം. ഒരുപാട് പേര് ഫുഡ് കിട്ടാണ്ടൊക്കെ വിഷമിക്കുന്നുണ്ടല്ലോ. വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ കഴിച്ചില്ലേ പോലും ഞാൻ മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെയും കഴിപ്പിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ള് കഴിച്ചു. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ മോഷനിൽ കഴിക്കണമെന്ന് ആരും വിചാരിക്കല്ലേ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ എവിടെ ഗ്യാങ്ങായിട്ട് പോയാലും എനിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഗ്യാങ്ങിൽ അങ്ങനെ ഉള്ളവരാണെങ്കിൽ, അല്ലെ നിങ്ങളുടെ ഗ്യാങ്ങിൽ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എവിടെ പോയാലും ലാസ്റ്റേ കഴിച്ചു തരുള്ളൂ. ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ലാസ്റ്റത്തെ മീനിൻ്റെ പീസൊക്കെ എടുത്ത് ഞാൻ കഴിക്കുവാണ്. പിന്നെ എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം വയറ് ഫുള്ളായി ആ രീതിയിലായി. ഞാൻ എന്നിട്ട് വീഡിയോ ഓഫാക്കാനൊക്കെ പറഞ്ഞിട്ട് ഓഫാക്കൊന്നുമില്ല. വീഡിയോയിൽ എടുക്കുമല്ലേ നേരത്തെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ചോറും കൂടി കഴിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ നൈറ്റ് ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. എന്തോ പാതിരാക്കഞ്ഞി, പിന്നെ പോത്തിൻ്റെ റിബ്സ് ഇല്ലേ അത് വരട്ടിയതോ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കൂന്തൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ റേറ്റ് ടേസ്റ്റ് കൂടുമ്പോൾ റേറ്റ് കൂടുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ. നമുക്കിപ്പം സാധാ കഞ്ഞി തന്നെ പല കടയിലും കിട്ടും പല റേറ്റിൽ. ഇവിടുത്തെ കുറച്ചുകൂടി സ്പെഷ്യലാണ്, കഞ്ഞിക്കൊക്കെ അപ്പാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല ചൂട് കഞ്ഞിയില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫുള്ള് ഞാൻ കഴിച്ച് കൈ കഴുകാൻ പോയപ്പോഴും അവിടെയും ഒരു പഴമ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ ആ ഒരു വാഷ് ബേസിൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ എ സി റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നേരം ബൈ ബൈ.